കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ മലയോര മണ്ഡലമാണ് പത്തനാപുരം. തെക്കൻ കേരളത്തിലെ പൂരങ്ങളുടെ കൂടിനാട്. തലവൂർ പൂരവും പട്ടാഴിപ്പൂരവുമെല്ലാം മണ്ഡലത്തിന് അവകാശപ്പെടാനുള്ളതാണ്. തോട്ടമേഖലകൾ കൊണ്ടും സജീവമായ കർഷക മണ്ഡലം. 8 പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന മണ്ഡലത്തിന്റെ വികസന സാക്ഷാത്കാരത്തിന് കിഫ്ബി വഹിക്കുന്ന പങ്ക് വലുതാണ്. കിഫ്ബി ആരംഭിക്കുമ്പോൾ തന്നെ പൊതുവിൽ ആവശ്യമില്ലാത്ത വിവാദങ്ങളിലേക്ക് ആ പ്രസ്ഥാനത്തെപ്പറ്റി അറിവില്ലായ്മ കൊണ്ട് വലിച്ചഴക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ആളാണ്. പൊതു ഖജനാവിലെ പണം ഉപയോഗിക്കാതെ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിക്കാനുള്ള ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി സർക്കാരിൻ്റെ തീരുമാനം. ആ ഫണ്ട് ഉപയോഗിച്ച് വികസനം നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കിഫ്ബി വന്നത്. ഒരുപക്ഷേ 25 കൊല്ലമോ 30 കൊല്ലം കൊണ്ട് ഈ സംസ്ഥാനത്ത് നടക്കാനുള്ള വികസന പ്രവർത്തനങ്ങൾ 4 വർഷം കൊണ്ട് 5 വർഷം കൊണ്ട് തുടങ്ങുവാനും അതിൽ ഭൂരിപക്ഷവും പൂർത്തിയാക്കാനും കഴിഞ്ഞു. സാധാരണയായി വികസന പ്രവർത്തനങ്ങൾക്ക് പണമില്ലാത്തത് കൊണ്ടാണ്. ഇപ്പോൾ നമ്മുടെ ബഡ്ജറ്റിൽ അവതരിപ്പിക്കുന്ന ഒരു നിശ്ചിത തുകയ്ക്കുള്ളിൽ ഉള്ള വികസനങ്ങൾ മാത്രമേ എന്നും എക്കാലവും ഒരു വർഷം നടക്കാറുള്ളൂ മണ്ഡലങ്ങളിൽ, നമ്മുടെ സംസ്ഥാനത്തും. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് 5 വർഷം കൊണ്ട് ഒരു 30 വർഷം കൊണ്ട് നടക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടത്തുവാൻ കിഫ്ബി എന്ന ഫണ്ട് കൊണ്ട് കഴിഞ്ഞു എന്നത് വളരെ മികച്ച ഒരു ആശയമാണ്, മികച്ച ഒരു വികസന കാഴ്ചപ്പാടിൻ്റെ ഭാഗമാണ്. നമ്മൾ 30 കൊല്ലം കൊണ്ട് ഈ ഒരു തലമുറ തന്നെ കടന്നു പോകുമ്പോഴേക്കും തീർക്കേണ്ട വർക്കുകളാണ്. കേരളത്തിലെ മുഴുവൻ നിയോജകമണ്ഡലങ്ങളിലും ഓരോ സ്കൂൾ വീതം ഹൈടെക് ആക്കി മാറ്റുക. കുടിവെള്ള പദ്ധതികൾ, തീരാതെ വർഷങ്ങളായി കിടക്കുന്ന കുടിവെള്ള പദ്ധതികൾ കിഫ്ബിയുടെ പണം ഉപയോഗിച്ച് വെള്ളം വീട്ടിലെത്തുക. പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട്, പൈപ്പ് കുറേ ഇട്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ വീട്ടിലെത്തുന്നില്ല. അങ്ങനെ എല്ലാ മേഖലകളിലും, ആശുപത്രികളുടെ കാര്യത്തിലായാലും, താലൂക്ക് ആശുപത്രികളുടെ നവീകരണം, ജില്ലാ ആശുപത്രികളുടെ നവീകരണം, അങ്ങനെ ജനങ്ങൾക്ക് ആവശ്യമുള്ള നമ്മൾ സ്വപ്നം കാണുന്ന ഒരുപിടി വികസനങ്ങളെ 4 വർഷം കൊണ്ട്, 4.5 വർഷം കൊണ്ട് പണിതു തീർക്കാൻ, പുരോഗതിയിലെത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് കിഫ്ബിയുടെ വലിയൊരു നേട്ടമാണ്. വരൾച്ച കാലത്ത് ജലദൗർലഭ്യത നേരിടുന്ന മണ്ഡലത്തിന് കിഫ്ബി ദാഹശമനിയാണ്. പട്ടാഴി, പട്ടാഴി വടക്കേകര, തലവൂർ കുടിവെള്ള പദ്ധതിക്കായി കിഫ്ബി ഉറപ്പുവരുത്തിയിരിക്കുന്നത് 60 കോടിയുടെ ധനലഭ്യത. പൂക്കുന്നമല കുടിവെള്ള പദ്ധതിയുമായി സംയോജിച്ചാണ് കിഫ്ബിയിലൂടെ പദ്ധതി നടപ്പിലാക്കുന്നത്. കിഫ്ബിയിൽ നിന്ന് ആദ്യം 50 കോടി രൂപയിലധികവും പിന്നീട് 66 കോടി രൂപയും ചെലവഴിച്ചാണ് പൂക്കുന്നമല കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്നത്. തലവൂർ വിളക്കൂടി, തലവൂർ, പട്ടാഴി, പട്ടാഴി വടക്കേക്കര, മൈലം 4 പഞ്ചായത്തുകളിൽ സമ്പൂർണമായ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. 2ാം ഘട്ടമാണ്. 60 കോടി രൂപയുടെ ഫണ്ട് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നബാർഡ് ഫണ്ടിൽ നിന്നും വാട്ടർ ടാങ്ക് നിർമ്മിച്ച് പൂക്കുന്നുമല കുടിവെള്ള പദ്ധതി 5 വർഷമായി മണ്ഡലത്തിലുണ്ട്. എന്നാൽ വാട്ടർ ടാങ്ക് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന്റെ സമീപ ഇടങ്ങളിലൊഴികെ ജലലഭ്യത ഉറപ്പാക്കാൻ പരിമിതികളുണ്ടായിരുന്നു. പദ്ധതിയുടെ 2ാം ഘട്ടം എന്നോണം കിഫ്ബി 60 കോടി അനുവദിച്ചതോടെ മണ്ഡലത്തിലെ 3 പഞ്ചായത്തുകളിൽ പൂർണ്ണമായും കുടിവെള്ളം എത്തിക്കാൻ കഴിയും. കിഫ്ബി പദ്ധതിയിലൂടെ അനുവദിച്ച തുക ഉപയോഗിച്ച് പട്ടാഴി, പട്ടാഴി വടക്കേക്കര, തലവൂർ എന്നീ പഞ്ചായത്തുകളിലെ ചെറുവഴികളുൾപ്പെടെ മുഴുവൻ പാതകളിലും പൈപ്പ് ലൈൻ സ്ഥാപിക്കും. പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന ജോലി അതിവേഗം മണ്ഡലത്തിൽ പുരോഗമിക്കുകയാണ്. ഇന്ന് 68 കോടി രൂപയാണ് കിഫ്ബിയിൽ നൽകിയത്. അത് പൈപ്പിടുന്നതിന് മാത്രമല്ല, പൈപ്പിടുമ്പോൾ റോഡ് പൊളിക്കും, സ്വാഭാവികമായിട്ടും വേണ്ടിവരും. ആ പൊളിക്കുന്ന റോഡിനെ കോൺക്രീറ്റ് ചെയ്ത് പുനഃസ്ഥാപിക്കാൻ ഉള്ള പണം കൂടി ഉൾപ്പെടുത്തി 68 കോടി രൂപ അനുവദിച്ചു. ആ പണം ഉപയോഗിച്ച് ഈ 3 പഞ്ചായത്തിനും സമ്പൂർണ്ണമായ കുടിവെള്ളം എല്ലാ നടവഴികളിലും പൈപ്പിടാൻ കഴിഞ്ഞു. വലിയൊരു പ്രോജക്റ്റാണ്. അങ്ങനെ ചെയ്തതിൻ്റെ ഫലമായി ഇപ്പോഴെന്ത് പറ്റി, ജലജീവൻ പദ്ധതി വന്നപ്പോൾ എല്ലാ വീട്ടിലും കണക്ഷൻ കൊടുക്കാമെന്ന് പറയുമ്പോൾ വളരെ ചെറിയ തുക മതി. ഒരു 3 കോടി രൂപ കൂടി ചെലവഴിച്ചാൽ എല്ലാ വീടുകൾക്കും കണക്ഷനായി. അപ്പോൾ ജലജീവൻ പദ്ധതി വരുന്നതിന് മുമ്പ് തന്നെ കിഫ്ബിയുടെ സഹായത്തോടെ 100 കോടി, 2 ഘട്ടങ്ങളിലായി 100 കോടി രൂപ നബാർഡിൻ്റെ പണവും പിന്നെ കിഫ്ബിയുടെ പണം 68 കോടി, 100 കോടിയിലധികം രൂപ ചെലവഴിച്ച് ഈ 3 പഞ്ചായത്തിലും, കൊട്ടാരക്കര നിയോജകമണ്ഡലത്തിലെയും മൈലം പഞ്ചായത്തിലേക്കും പൈപ്പ് ലൈൻ വലിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പദ്ധതി വന്നതോടുകൂടി ജലജീവൻ പദ്ധതി സുഗമമായി. കാരണം വീടുകളിലേക്ക് കണക്ഷൻ കൊടുത്താൽ മാത്രം മതി, പൈപ്പ് എല്ലാ വീടിൻ്റെയും പടിക്കൽ പൈപ്പുണ്ട്. കിഫ്ബിയുടെ പണം ഉപയോഗിച്ച് ചെയ്താണ് എല്ലാ വീട്ടുപടിക്കലും പൈപ്പുണ്ട്, അതിൽ ശുദ്ധമായ ജലമുണ്ട്, അത് വീടുകളിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു ചെറിയ ജോലി മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ. അപ്പോൾ വളരെ ഒരു 6 മാസത്തിനുള്ളിൽ, 3 മാസത്തിനുള്ളിൽ ഈ പഞ്ചായത്തുകളിലെല്ലാവർക്കും കുടിവെള്ളം കിട്ടും. ഇതിനോടൊപ്പം കുരിയോട്ടുമല കുടിവെള്ള പദ്ധതി, മഞ്ഞമൺകാല കുടിവെള്ള പദ്ധതി എന്നിവ കൂടി ചേരുന്നതോടെ മണ്ഡലത്തിലെ എല്ലാ വീട്ടിലും മുട്ടില്ലാതെ കുടിവെള്ളം എന്ന ആശയമാണ് നടപ്പിലാക്കുന്നത്. 20 വർഷം മുൻപ് വരെ കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുന്ന മണ്ഡലത്തിന്
ഇത് അഭിമാന നേട്ടം. പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ മാത്രമല്ല, കേരളത്തിലെ ഏത് നിയോജക മണ്ഡലങ്ങൾ നോക്കിയാലും ഇത്തരം ഫണ്ടുകൾ വഴി, കിഫ്ബി ഫണ്ടുകൾ വഴി വലിയ തോതിലുള്ള വികസനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അത് കേരളത്തിൽ വലിയ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. ഗതാഗത മേഖലയിലും കിഫ്ബി പത്തനാപുരം മണ്ഡലത്തിന് വികസനത്തിന് പുതിയ വാതായനങ്ങൾ തുറന്നു നൽകുന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് മെതുക്കുമേൽ, പട്ടാഴി, തലവൂർ, കുന്നിക്കോട്, പൊലിക്കോട് റോഡ്. മണ്ഡലത്തിൽ ആകെയുള്ള 8 പഞ്ചായത്തുകളിൽ 5 പഞ്ചായത്തുകളിലൂടെയും കടന്നു പോകുന്ന റോഡിനായി കിഫ്ബി അനുവദിച്ചത് 42 കോടി രൂപയാണ്. ആ റോഡ് 42 കോടി രൂപയാണ് ഇതിനായി ചെലവഴിച്ചിട്ടുള്ളത്. ഈ റോഡ് യഥാർത്ഥത്തിൽ പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ 5 പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡാണ്. ഈ 5 പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായ സഞ്ചാരയോഗ്യമായ റോഡ് വരുന്നത് വഴി വലിയ വികസനമാണ് ആ പ്രദേശങ്ങളിലാകമാനം ഉണ്ടാകുന്നത്. 28 കിലോമീറ്റർ നീളമുള്ള റോഡിലെ 22 കിലോമീറ്ററും കടന്നു പോകുന്നത് പത്തനാപുരം നിയോജക മണ്ഡലത്തിലൂടെ. പട്ടാഴി, പട്ടാഴി വടക്കേക്കര, തലവൂർ, വിളക്കുടി, മേലില എന്നീ പഞ്ചായത്തുകളിലൂടെയാണ് റോഡ് കടന്നുപോകുന്നത്. അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിക്കുന്ന റോഡിൻ്റെ ആദ്യഘട്ട പണി പൂർത്തീകരിച്ചു കഴിഞ്ഞു. രണ്ടാംഘട്ടം കൂടി പൂർത്തിയാകുന്നതോടെ ഗ്രാമീണ റോഡുകളും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് മാറുമെന്ന സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നത്. റോഡ് നവീകരിക്കുന്നതോടെ മണ്ഡലത്തിലെ പ്രധാന ടൗണുകളായ പട്ടാഴി ജംഗ്ഷനിലേക്കും കുന്നിക്കോട് ജംഗ്ഷനിലേക്കുമുള്ള യാത്ര ആയാസരഹിതമാകും. നിരവധി ഭക്തരെത്തുന്ന പട്ടാഴി ക്ഷേത്രം, തലവൂർ ക്ഷേത്രം, മേലില ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങൾക്ക് പാതയുടെ ഗുണം ലഭിക്കും. ആവണീശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്കും റോഡിലൂടെ എളുപ്പമെത്താം. മണ്ഡലത്തിലുള്ളവർക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന പാതയായി ഇത് മാറും. ശബരിമല ബൈപ്പാസായും ഉപയോഗിക്കാവുന്ന റോഡ്, കോട്ടയം MC റോഡിന് സമാന്തര പാതയായി ഉപയോഗിക്കാം. ഇതിനകത്ത് പത്തനാപുരം റോഡ് 66 കോടി 13 ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. 12 കിലോമീറ്ററാണ്. അത് വളരെ വീതി കൂട്ടി ഏറ്റവും ആധുനിക പുതിയതായ ഒരു പാലം വരുന്നുണ്ട്. അത് പള്ളിമുക്കിൽ നിന്നാണ് ആരംഭിക്കുന്നത്. പള്ളിമുക്ക് മുന്നിലാണ് ആരംഭിക്കുന്നത്. എങ്കിൽ മാത്രമേ പുനലൂരിൽ നിന്ന് വരുന്ന KSTP റോഡുമായി അതിനെ ബന്ധപ്പെടുത്തുകയാണ്. പുനലൂരിൽ നിന്ന് വരുന്ന KSTP റോഡ് മലയോര ഹൈവേയുടെ ഭാഗമാണ്. പുനലൂർ മൂവാറ്റുപുഴ KSTP റോഡ്, അവിടെ നിന്ന് ആ KSTP റോഡിൽ നിന്നാണ് ഇത് കണക്ട് ചെയ്ത് വരുന്നത്. അപ്പോൾ പത്തനാപുരം ടൗണിൽ കയറാതെ ഒരു ബൈപ്പാസ് മോഡലിൽ നമുക്ക് അതിനകത്തേക്ക് പോകാൻ കഴിയുന്ന പ്രത്യേകതയുണ്ട്. പിന്നെ പള്ളിമുക്കിൽ നിന്നും പത്തനാപുരത്ത് പിറവന്തൂർ പത്തനാപുരം പഞ്ചായത്തിനിടയിൽ സമാന്തരമായ 3 റോഡുകളാണ്, റിംഗ് റോഡുകൾ പോലെയാണ്. സമാന്തരമായി 3, ഒന്ന് KSTP റോഡാണ് മെയിൻ റോഡ്, അതിപ്പോൾ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ പള്ളിമുക്കിൽ നിന്നും കമുകുഞ്ചേരി വഴി പോകുന്ന റോഡാണ്. പള്ളിമുക്ക് കമുകുഞ്ചേരി പോകുന്ന റോഡിന് 34 കോടി രൂപയാണ്. കമുകുഞ്ചേരി വഴി മുക്കടവിലേക്ക് പോകും. 3 പാരലൽ റോഡുകളാണ് പോകുന്നത്. മലയോര മേഖലയിൽ പള്ളിമുക്കിൽ നിന്നും ചാച്ചിപ്പുന്ന മാങ്കോട് ബന്ധിപ്പിക്കുക, അവിടെ ഒരു കിഫ്ബി റോഡുണ്ട്. ഞാൻ പറഞ്ഞ അതിനകത്ത് കലഞ്ഞൂർ പാടം റോഡ് കിഫ്ബി റോഡ്, ആ റോഡുമായി ബന്ധിപ്പിക്കുകയാണ് ഇതിനെ. അപ്പോൾ റോഡുകൾ കണക്റ്റഡ് ആണ്. അവിടെ നിൽക്കുന്ന പാടത്ത് നിൽക്കുന്ന ഒരാൾ വളരെ വേഗത്തിൽ പത്തനാപുരത്തേക്കും പുനലൂരേക്കും വരാൻ കഴിയും ഈ റോഡ് വരുന്നതുകൂടി. ഈ റോഡ് കണക്റ്റഡ് ആണ്. ആ റോഡിന് ഏതാണ്ട് 66 കോടി 13, പള്ളിമുക്ക് മുക്കളവ് റോഡിന് 51 കോടി 50 ലക്ഷം രൂപയാണ് അനുവദിച്ചിരുന്ന കിഫ്ബിയിൽ നിന്ന്. അടൂരിൽ നിന്നും കൊട്ടാരക്കരയിലെ ട്രാഫിക് തിരക്കുകൾ ഒഴിവാക്കി പൊലിക്കോടേക്ക് എത്താം. പട്ടാഴി, തലവൂർ എന്നീ പഞ്ചായത്ത് ഓഫീസുകളും കൊല്ലം ജില്ലയിലെ തന്നെ തലയെടുപ്പുള്ള തലവൂർ, നടുത്തേരി ആയുർവേദ ആശുപത്രിയും ഈ റോഡിൻ്റെ വശങ്ങളിലാണ്. പാതയ്ക്കിരുവശവുമായി ചെറുതും വലുതുമായ 15 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നു. സ്കൂളുകൾ, നല്ല സ്കൂളുകൾ, 100 കുട്ടികളിൽ കൂടുതൽ പഠിക്കുന്ന എല്ലാ സ്കൂളുകൾക്കും കെട്ടിടങ്ങൾ കിട്ടി. MLA ഫണ്ടിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആദ്യം തുടങ്ങിയെങ്കിലും ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം, പ്രൊഫസർ രവീന്ദ്രനാഥ് മന്ത്രിയായതിനു ശേഷം സ്കൂളുകളുടെ നവീകരണത്തിൽ ഞാൻ ആവശ്യമില്ലാത്ത സ്കൂളൊന്നും ചോദിച്ചില്ല. 100 കുട്ടികളിൽ കൂടുതൽ പഠിക്കുന്ന സ്കൂളുകൾക്ക് കിട്ടണം ചോദിച്ചു. ഇപ്പോൾ 75 കുട്ടികൾ, അതെല്ലാം തന്നു അദ്ദേഹം, അതെല്ലാം തന്നു. ഗവൺമെൻറ് വല്ലാതെ സഹായിച്ചു. വളരെ സന്തോഷമുണ്ട് അക്കാര്യത്തിൽ. നല്ല സ്കൂൾ കെട്ടിടങ്ങൾ നിർമ്മിക്കുക. ഞാൻ പറഞ്ഞില്ല, ഈ ഗവൺമെൻറ് വരുന്നതിന് മുമ്പ് ഞാനിതെല്ലാം MLA ഫണ്ടിൽ നിന്ന് ചെയ്തു. സ്കൂളുകളുടെ കെട്ടിടങ്ങളൊക്കെ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളിലും കെട്ടിടം വെച്ചു. പക്ഷേ ഈ ഗവൺമെൻറ് വന്നപ്പോൾ വളരെ കാര്യമായ സഹായം കിട്ടി. കിഫ്ബിയിൽ നിന്ന് കിട്ടി, വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് കിട്ടി. വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഇങ്ങനെ കിട്ടുമെന്ന് 30 കൊല്ലത്തിനിടയിൽ ജനങ്ങൾക്ക് മനസ്സിലായത് ഈ ഗവൺമെൻറ് വന്നപ്പോഴാണ്. കെട്ടിടങ്ങൾ, മനോഹരമായ കെട്ടിടങ്ങൾ. മറ്റേത് 1 മുറി 2 മുറികളുള്ള ചില കെട്ടിടങ്ങൾ ജില്ലാ പഞ്ചായത്തിൽ നിന്നൊക്കെ അനുവദിച്ച് തന്നതല്ലാതെ സർവശിക്ഷ അഭയാൻ എന്നൊക്കെ കിട്ടിയതാണ്. അല്ലാതെ ഗവൺമെൻറ്റിൽ നിന്നും ഇത്രയും പണം സ്കൂൾ കെട്ടിടത്തിന് കിട്ടുമെന്ന് എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ 20 വർഷത്തിനിടയിൽ ഞാൻ കാണുന്നത് ഈ ഒരു ഗവൺമെൻറ്റിൽ മാത്രമാണ്. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് വലിയ പുരോഗതി ഉണ്ടാക്കാൻ കഴിഞ്ഞു. ആശുപത്രി വളരെ പുരോഗമിച്ചു. കുടിവെള്ളം വന്നു. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു പ്രദേശമാണ്. ഇതിനോടൊപ്പം തന്നെ കലഞ്ഞൂർ പാടം റോഡിനായി 22 കോടി രൂപയും ഏനാത്ത് പത്തനാപുരം റോഡിനായി 66 കോടി 13 ലക്ഷം രൂപയും പള്ളിമുക്ക് മുക്കടവ് റോഡിനായി 34 കോടി രൂപയും പള്ളിമുക്ക്
ചാച്ചിപ്പുന്ന, മാങ്കോട്, കറവൂർ, അലിമുക്ക് റോഡിനായി 51 കോടി 50 ലക്ഷം രൂപയും കിഫ്ബിയിലൂടെ മണ്ഡലത്തിന്റെ MLA കെ ബി ഗണേഷ് കുമാർ അനുവദിപ്പിച്ചിട്ടുണ്ട്. കിഫ്ബി ഒരു വലിയ ആശ്വാസമായി. ഞാൻ പറഞ്ഞല്ലോ, 30 വർഷം കൊണ്ട് ഈ സംസ്ഥാനം നേടിയെടുക്കാൻ കഴിയുമായിരുന്ന വികസനം 4.5 വർഷം കൊണ്ട് നേടിയെടുക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞു. അതിലേറ്റവും വലിയ പരിഷ്കാരമായി കണ്ടത്, ഈ സർക്കാരിൻ്റെ ഏറ്റവും നല്ല പരിഷ്കാരമായി കണ്ടത് കിഫ്ബിയാണ്. അതിനെ അട്ടിമറിക്കാനുള്ള ശ്രമമൊക്കെ രാഷ്ട്രീയമായി കണ്ടാൽ മതി. എനിക്ക് പറ്റാത്ത കാര്യം മറ്റൊരാൾ ചെയ്യുമ്പോൾ, എനിക്കറിയാത്ത ഒരാശയം മറ്റൊരാൾ നടപ്പിലാക്കുമ്പോൾ അതിനെ അഭിനന്ദിക്കുന്നതിന് പകരം അതിനെ നിഷേധിക്കുന്ന ഒരു രാഷ്ട്രീയ ഒരു സാഹചര്യം ശരിയല്ല. ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. കാരണം ജനങ്ങൾ തിരിച്ചറിയുന്നു. ഞാൻ ഈ പറഞ്ഞ പോയിൻ്റാണ്, 25-30 വർഷം കൊണ്ട് കൈവരിക്കേണ്ട റെയിൽവേ മേപ്പാലങ്ങൾ പണം അനുവദിക്കാൻ തന്നെ എത്ര വർഷം ഏതൊക്കെ ഓഫീസുകൾ കയറി ഇറങ്ങണമെന്ന് ആലോചിക്കണം. ജനപ്രതിനിധി, എന്നെ കേൾക്കുന്ന ജനപ്രതിനിധികൾ, അവർക്കറിയാം ഒരു പഞ്ചായത്ത് മെമ്പറുടെ കഷ്ടപ്പാട് പഞ്ചായത്ത് മെമ്പറിനെ മനസ്സിലാവുള്ളൂ. ഒരു 5 ലക്ഷം രൂപ അനുവദിച്ച് കിട്ടാൻ പെടുന്ന പാട്, അല്ലെങ്കിൽ 2 ലക്ഷം രൂപ, അല്ലെങ്കിൽ 1 ലക്ഷം 10 ലക്ഷം, എത്ര പ്രയാസപ്പെട്ടിട്ടാണ് ഒരു ജനപ്രതിനിധി അത് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ പറയുന്നത് വലിയൊരു അനുഗ്രഹമായി കിഫ്ബി മാറി എന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഇത് അങ്ങോട്ടുള്ള വഴികളിലും കുറ്റപ്പെടുത്തലുകളും ആരോപണങ്ങളും അതിനെ നശിപ്പിക്കാനുള്ള എല്ലാ പദ്ധതികളും ഒരുക്കി. നമ്മുടെ പൊതു ഖജനാവിലെ മറ്റ് കാര്യങ്ങൾ, ശമ്പളം കൊടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ, മറ്റ് ചെറുകിട വികസന പ്രവർത്തനങ്ങൾ, പഞ്ചായത്തിൻ്റെ ഫണ്ട് കൊടുക്കുക, പഞ്ചായത്തിൻ്റെ വികസനങ്ങൾ, ത്രിതല പഞ്ചായത്ത് വികസനങ്ങൾ, ഇവയെല്ലാം ത്വരിതപ്പെടുത്താൻ കഴിഞ്ഞു. പൊതു ഖജന ഇത്രയും വലിയ ഒരു കലാ നമ്മുടെ വെള്ളപ്പൊക്കം വന്നു നമ്മുടെ നാട്ടിൽ. കൊറോണ, കോവിഡ് 19 പ്രശ്നങ്ങളുണ്ടായി, ഓഖി ദുരന്തമുണ്ടായി. ഈ ദുരന്തങ്ങളെല്ലാം വന്നപ്പോഴും പൊതു ഖജനാവിനെ ക്ഷീണിപ്പിക്കാതെ, വികസനത്തിന് യാതൊരു കുറവും വരുത്താതെ മുന്നോട്ട് പോയി എന്ന അത്ഭുതകരമായ ഒരു മാന്ത്രിക സ്പർശമാണ് ശ്രീ പിണറായി വിജയൻ ഗവൺമെന്റ് കൈവരിച്ചത്. മണ്ഡലത്തിന്റെ സ്വപ്ന പദ്ധതിയായ താലൂക്ക് ആശുപത്രിക്കുള്ള കെട്ടിടത്തിനായി 76 കോടി രൂപയാണ് കിഫ്ബിയിലൂടെ അനുവദിച്ചിരിക്കുന്നത്. ഒരു മാസത്തിനകം സ്ഥലമേറ്റെടുക്കൽ പൂർത്തീകരിച്ച ആശുപത്രി കെട്ടിടത്തിന് തറക്കല്ലിടാനാണ് ശ്രമം.